ഹായ്, എല്ലാവർക്കും ഹാപ്പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ മത്തിക്കറിയാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മത്തിക്കറി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാവുന്ന വീഡിയോ കാണാം. അരക്കിലും കുഞ്ഞമത്തിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പുളി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അര കപ്പ് നല്ല പുളിയോടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്, വാളം പുളിയാണ്. അപ്പോൾ നമ്മൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പം ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു തക്കാളി കൂടെ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കേണ്ട. മുളക് പൊടി മുളകെല്ലാം എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ തിക്നെസ് നമ്മൾ നല്ല തിക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. എല്ലാം നല്ല ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മൺചട്ടിയിലാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ ഗ്യാസിലേക്ക് മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാ ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തതാണ്. ഒരു ആറേഴ് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയ ഉള്ളിയുടെ തേങ്ങയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളുടെ ഗ്രേവി കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ തേങ്ങയുടെ പച്ച സ്മെല്ലും പൊടിയുടെ സ്മെല്ലെല്ലാം പോകുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് അല്ലേ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കറി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറിയൊന്നും നമ്മൾ തിളച്ച് പൊങ്ങി വരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അത് പൊങ്ങി വരും. നന്നായിട്ട് തേങ്ങ അല്ലേ, നന്നായി പൊങ്ങി വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഏത് ഫിഷ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കറി വെക്കാവുന്നതാണ്. ഞാനിവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നെയ്മീൻ വേണമെങ്കിലും ഇതുപോലെ വെക്കാവുന്നതാണ്. തേങ്ങ നമ്മളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടാണ് വെച്ചത്, അതുകൊണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ മത്തിക്കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. മത്തി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറി അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ചൂട് ചോറിനോടൊപ്പം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ അതിലേക്ക് ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു.